നമസ്കാരം. കേരളത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ വൈറലായ സംഭവം എന്തെന്ന് ചോദിച്ചാൽ ചടയമംഗലത്ത് ഒരു എസ്ഐ ഒരു വയോധികനെ കൈയേറ്റം ചെയ്ത വിഷയം സോഷ്യൽ മീഡിയ വളരെ വൈറലായി ചർച്ച ചെയ്യുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ഒരു പ്രൊബേഷൻ എസ്ഐക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഉണ്ടായ സംഭവത്തിൽ കൈയേറ്റം ചെയ്തു എന്ന വിഷയം വളരെ കൃത്യമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെയാണ്. അതും പ്രായം മാനിച്ച അയാളെ കൈയേറ്റം ചെയ്യേണ്ടതില്ല എന്നുള്ളതൊക്കെ വസ്തുതയാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ശരിതെറ്റുകൾ മനസ്സിലാക്കാതെ എന്താണ് വസ്തുതയെന്ന് മനസ്സിലാക്കാതെ അതിനെ ഷെയർ ചെയ്യുക അതിനെ വൈറലാക്കുക അതിനെ ചർച്ച ചെയ്യുക മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുക ഒരു ഉദ്യോഗസ്ഥന്റെ മേൽ കുറ്റം ശക്തമായി ആരോപിക്കുകയാണ് അടിച്ചേൽപ്പിക്കുകയാണ്. ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങളുണ്ടായി. ആ സംശയങ്ങൾ കൃത്യമായി ചോദിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ മറ്റൊരു വേർഷൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ വീഡിയോയിൽ ഇതേപോലത്തെ വയോധികനെയും ആ വണ്ടി ഓടിച്ചു വന്ന ആളെയെല്ലാം പിടിച്ചു അതിനുശേഷം നിങ്ങൾക്ക് പെറ്റി തന്ന് വിടുകയാണെന്ന് നമ്മളങ്ങ് കരുതുക. അങ്ങനെ ഒരു സംഭവമാണ്. ഈ വീഡിയോയുടെ തുടക്ക സമയത്ത് തന്നെ ഈ എസ് ഐയും പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ അടുത്ത് പറയുന്ന കുറച്ച് വാചകങ്ങൾ ആ വീഡിയോയുടെ ഇടയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വയോധികൻ പോലീസുകാരോട് പറയുന്നുണ്ട്, സാറേ കൂലിപ്പണിക്ക് പോകണ ഞങ്ങളാണ്, ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ പെറ്റിയടിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വയോധികൻ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി പോലീസുകാർ പറഞ്ഞ വാചകത്തെ കൃത്യമായി ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കേൾക്കാതെ പോകും. അതായത് നിങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന് ബുക്കും പേപ്പറും വേണം, രേഖകൾ വേണം, ഹെൽമറ്റ് വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കൃത്യമായി തന്നെ വീഡിയോയിൽ അത് കേൾക്കാം. ഞങ്ങളെ ഒരു കൂലിപ്പണിക്ക് പോകുന്നവരെ പിടിച്ച് വെട്ടിയടിക്കുക, ആശുപത്രി കൊണ്ടുവരുന്നു, ആശുപത്രി കൊണ്ടുവരുന്നു, ആശുപത്രി കൊണ്ടുവരുന്നു. ഒരു പക്ഷേ നമ്മൾ ഒരു മറ്റൊരു വശം കൂടി ആലോചിക്കും. ഈ പോലീസുകാരൻ ഇവരെ ഇതെല്ലാം കണ്ണടച്ച് അങ്ങ് വിടുകയാണ്. ഈ പിടിച്ച രണ്ടുപേരെയും കണ്ണടച്ച് അങ്ങ് വിടുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അറിയാൻ കഴിയുന്നത് ആ രേഖകളില്ലാതെ പോയ വാഹനം ഒരിടത്ത് നിന്ന് മോഷ്ടിച്ച വാഹനമാണ്. ഇത് സാങ്കല്പികമായി പറയുന്ന ഒരു കാര്യമാണ്. ഒരു രേഖകളുമില്ലാതെ വാഹനം പിടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയുമില്ലാത്തവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുത്തെ പോലീസുകാർക്ക് അനുമതിയുണ്ട്, അത് നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ്. എവിടെ നിന്നാണ് വാഹനം, ആരുടെ വാഹനമാണ്, ഇതൊന്നും ഒരു രേഖയില്ലാതെ ഒരു വാഹനവുമായി റോഡിലിറങ്ങുന്നു, കൈ കാണിക്കുമ്പോൾ ഒരു രേഖയുമില്ല, ഹെൽമറ്റ് പോലുമില്ല, അവരോട് വാഹനത്തിൽ കയറാൻ പറയുമ്പോൾ തിരിച്ച് തട്ടിക്കയറുകയാണ്. ഏത് വിധേയനായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്? മാധ്യമങ്ങൾ വളഞ്ഞിട്ടാക്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയും പോലീസ് എന്ന വിഭാഗത്തെ കടന്നാക്രമിച്ച് അവരുടെ ആത്മവീര്യം ചോർത്തുന്നുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ സന്ദർഭത്തിൽ തന്നെ പിന്നീടത് മോഷണ വസ്തുവായിട്ട് കണ്ടെത്തുകയാണ്, ഈ വാഹനങ്ങളെ വിട്ടയക്കുന്നു എന്ന് വിചാരിക്കുക, ഇവിടുത്തെ മാധ്യമങ്ങൾ ഏത് തരത്തിലായിരിക്കും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? പോലീസുകാരുടെ ഗുരുതരമായ വീഴ്ച, മോഷണ വാഹനം പിടിച്ചിട്ട് പരിശോധിക്കാതെ വിട്ടയച്ചു, ഈ തരത്തിലൊക്കെ ആയിരിക്കും ആ സമയത്ത് സെൻസേഷണൽ വാർത്ത. ഇതിപ്പോൾ കൃത്യമായിട്ട് അയാൾ കയ്യേറ്റം ചെയ്തു എന്ന വിഷയം മാറ്റി നിർത്തിയ ഏത് തരത്തിലായിരിക്കണം ഒന്ന് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കിയവർ കൂടി ഒന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഓഡിയോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്
കൃത്യമായി എന്താണ് ആ ഓഡിയോയ്ക്കകത്ത് പറയുന്നത്. ദൃശ്യങ്ങൾ മാത്രം കണ്ടുപോവുകയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് തന്നെ തോന്നും. പക്ഷേ ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ശരിയാണ്, പോലീസ് സേനയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് വളരെ കുറ്റകരമായ അനാസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ന്യായീകരിക്കപ്പെടുന്നില്ല, തെറ്റ് തെറ്റായി തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷേ ഒരു വിഭാഗത്തിന്റെ തെറ്റ് മറച്ചുവെച്ച് മറ്റൊരു വിഭാഗത്തെ മാത്രം അടച്ചധിക്ഷേപിക്കുന്ന ഒരു രീതി എത്രത്തോളം ഭൂഷണമാണ്. ഇന്ന് ഒരു മുഖ്യധാര മാധ്യമം ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജേക്കബ് ഉന്നൂസ് എന്ന പഴയ ഡി ജി പിയെ കോട്ട് ചെയ്ത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണമെന്ന്. അദ്ദേഹത്തെ ഇപ്പോൾ പരിശീലനത്തിനായി അയച്ചിട്ടുണ്ട്. അതുപോലും തെറ്റാണ്. ഞാൻ ചോദിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനമൈത്രി പോലീസാണ്, ഒരുപാട് പോലീസ് മാറിക്കഴിഞ്ഞു, പൂർണ്ണ അർത്ഥത്തിൽ മാറി എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവരുടെ ഇടപെടലിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലായിക്കോട്ടെ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ അനുഭാവപൂർവമായിട്ടുള്ള പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പറയുന്നതും വളരെ കൃത്യമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും പോലീസുകാർക്ക് ചിലപ്പോൾ ഇത്തരത്തിൽ പെരുമാറേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പലയിടങ്ങളിലും നോക്കിയാൽ മതി. ചിലവന്മാരൊക്കെ കഞ്ചാവ് അടിച്ചുകൊണ്ട് റോഡിലിറങ്ങി മാരക ആയുധങ്ങളുമായിട്ട് അക്രമം അഴിച്ചുവിടുന്ന സന്ദർഭമുണ്ട്. ഇവിടെയൊക്കെ ചെന്നിട്ട് പോലീസ് ഗാന്ധിയൻ മാർഗം സ്വീകരിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ അപ്പോൾ എഴുതുന്നത്? പോലീസ് നോക്കുകുത്തിയായിട്ടെന്ന്. ഈ എഴുതി പിടിപ്പിക്കുന്നവരും പറഞ്ഞു തള്ളുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പോലീസുകാരും മനുഷ്യരാണ്. എത്ര സമയത്തെ ജോലിക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അവരൊരു സന്ദർഭോചിതമായി ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? പോലീസുകാരായിക്കോട്ടെ, അവർ ഈ കാക്കിയെടുത്ത് അണിഞ്ഞതിന് ശേഷം അവരൊന്നും ഇവിടുത്തെ അമാനുഷികരായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല. അവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷേ അവരുടെ ഡ്യൂട്ടി ടൈമും നോക്കണം, അവരുടെ ഈ കോവിഡ് കാലത്തെ ജോലി ഭാരത്തെ സംബന്ധിച്ചൊന്നും നോക്കണം. ഇതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല. കാര്യം അവരെ ഏതൊക്കെ വിധത്തിൽ മനോധൈര്യം കെടുത്താൻ പറ്റുമോ ആ തരത്തിലുള്ള ഇടപെടലുകൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുണ്ടാകുന്നുണ്ട്. പോലീസുകാർ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാരന്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ വയോധികനെ കയ്യേറ്റം ചെയ്തു എന്ന സംഭവത്തിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ വയോധികൻ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം ആ ജീപ്പിൽ കയറാൻ ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ കയറാൻ തയ്യാറാകുന്നില്ല. ഈ നാട്ടിലെ പോലീസ് സംവിധാനം ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? അതായത് നാട്ടുകാരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചാൽ മതിയെന്നാണോ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ നിർവാഹമില്ല. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പല ബ്രൂട്ടൽ കൊലപാതകങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം, ഈ സമൂഹത്തിൽ നടന്നതാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രതികളെയൊക്കെ പിടിക്കേണ്ടി വരുന്ന ഒരു മനോഭാവത്തിൽ നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ വളരെ ഗാന്ധിയൻ തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പിടിക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? ചിലരുടെ മത്സരയോട്ടമുണ്ട്, കൈ കാണിച്ചാൽ വാഹനം നിർത്താത്തൊരു യാത്രയുണ്ട്, പോലീസുകാരെ ഇടിച്ചിട്ടിട്ട് കടന്നു പോകുന്നവരുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും പോലീസുകാർ എന്തു ചെയ്യണം? കൈയും കെട്ടി നോക്കി നിൽക്കണമെന്ന് പറയുന്ന ചിലരുണ്ട് ഈ സമൂഹത്തിൽ. അതൊരു പക്ഷെ അംഗീകരിച്ചെന്നിരിക്കട്ടെ, ഈ സമൂഹത്തിൽ പോലീസിന്റെ വില ഇടിയുകയുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, പോലീസ് എന്ന് കേൾക്കുമ്പോൾ ആ പേരിന് ഒരു ബഹുമാനം ജനങ്ങളിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നിയമം പാലിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും കാര്യക്ഷമമായിട്ട് ഇടപെടാത്ത ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വിഷയം ഉണ്ടായാലും ആ എന്തോ ആയിക്കോട്ടെ, എന്തായിരിക്കും ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത്? ഒരു മണയായ എസ് ഐ എന്ന് പറയും, ഇതായിരിക്കും മറുപടി എന്ന് പറയുന്നത്. അത്തരത്തിൽ കുറച്ച് പേർ കാര്യക്ഷമമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ആത്മവീര്യം തകർക്കുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളും. അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ ഈ നജീം എന്ന് പറയുന്ന പ്രൊബേഷൻ എസ് ഐയെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യം ചില മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചു എന്ന് കണ്ടു. ആ മാധ്യമങ്ങൾ തന്നെ ഈ പറയുന്ന വീഡിയോ അതിന്റെ ഓഡിയോയും ഒന്നുകൂടി കൃത്യമായി കേട്ടു നോക്കണം. ഈ കയ്യേറ്റം ചെയ്യപ്പെട്ട വയോധികന്റെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ച നിങ്ങൾ കണ്ടില്ല എന്നടിച്ചതിന് ശേഷം ആ ഉദ്യോഗസ്ഥന്റെ മേൽ മുഴുവൻ തെറ്റും പഴിചാരുന്നത് അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പോലീസുകാർ ഈ കോവിഡ് കാലത്ത് നിന്ന് അക്ഷീണമായി പരിശ്രമിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അവരെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ പോലീസ് മുഴുവൻ ഇങ്ങനെയാണ് എന്ന തരത്തിൽ അധിക്ഷേപിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള നടപടിയൊന്നുമല്ല. പോലീസ് സേന ഈ നാട്ടിൽ ഒരുക്കി തരുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ആ സുരക്ഷിത ബോധത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോരുത്തരും സമാധാനമായി ഉറങ്ങുന്നത്. അവർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്ന് ഒരിക്കലും പറയുന്നില്ല. അവർ വരുത്തിയിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ വിമർശിക്കപ്പെടേണ്ടതാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ്, അത് ശക്തമായിട്ട് തന്നെ അതിനോട് വിയോജിക്കേണ്ടതാണ്.
പക്ഷെ ഈ സന്ദർഭത്തിൽ ഇന്നലെ വയോധികന്റെ നേരെ ഉണ്ടായ സന്ദർഭത്തിൽ ആ പോലീസുകാരുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്ന് ഇവിടത്തെ ഒരു മാധ്യമങ്ങളും പറഞ്ഞു കണ്ടില്ല. ആ വയോധികൻ ആ സന്ദർഭത്തിൽ കാണിച്ചു കൂട്ടിയ കുറച്ച് ധിക്കാരങ്ങളുണ്ട്. പോലീസ് സേനയെ നിങ്ങൾ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വരും കാലങ്ങളിൽ ഈ സേനയെ സംബന്ധിക്കുന്നിടത്തോളം സമൂഹത്തിൽ അവർക്ക് യാതൊരു വിലയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.